ഫുള്ള് ലോൺ, ഫുള്ള് ലോൺ 100% ലോൺ. കസ്റ്റമർ നോക്കിക്കോ, വണ്ടി നോക്കിക്കോ, KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടി, വെറും 60,000 kilometers ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ഞാൻ പിന്നെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല വണ്ടിയാണ്, ഫുൾ ഓണിൽ ചെയ്തു തരുന്നത്. ഫുൾ ഓണില്, അതായത് സീറോ ഡൗൺ പേയ്മെന്റ് ഈ ലോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ്. ഇവിടെ ബോണറ്റിന്റെ ഉള്ളിലുള്ള ഫിനിഷിങ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ബോണറ്റ് ഒന്ന് ഓണാക്കിയാലോ, ബോണറ്റ് പൊന്തിച്ച് നോക്കുമ്പോ നോക്കിക്കളെ, കറക്റ്റ് പൊന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ക കണ്ടീഷനാ അല്ലേ? പക്ക കണ്ടീഷൻ. നമ്മളിന്ന് വണ്ടി കൊടുക്കുമ്പോ ഒരു വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത്രയും ഫിനിഷിംഗ് ആക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓഫർ റോഡ് ഓഫറാണ്. എന്താ അത് ഓഫർ മായേ? അതായത് വെറും 30,000 ഉണ്ടെങ്കിൽ ഈ i20 ഇവിടുന്ന് ഇറക്കിക്കൊണ്ടാവും അല്ലേ? ഹലോ ഫ്രണ്ട്സ്, മുഖ്താർ ആണ്. ഞാനിപ്പോ ഉള്ളത് മലപ്പുറം റൂട്ടിൽ രാമപുരം എന്ന സ്ഥലത്താല്ലേ. ആ തന്നെ നിങ്ങൾ രണ്ടാള് പരിചയപ്പെടുത്തി തരാം. സൽമാൻ അല്ലേ? സൽമാൻ. ഹായ്. നിങ്ങളത് അജ്നാൻ. ഓക്കെ, നമുക്ക് ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കറക്റ്റ് സ്പോട്ട് വരുന്നത് എവിടെ ആയിരുന്നു? നമ്മള് കോഴിക്കോട് പാലക്കാട് ഹൈവേയില് പെരിന്തൽമണ്ണന്റെ മലപ്പുറത്തിന്റെ കറക്റ്റ് സെന്ററില്, കറക്റ്റ് രാമപുരം. ഓക്കെ, രാമപുരത്ത് റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത്. നേരെ ഫോർഡിന്റെ ഓപ്പോസിറ്റ് ആണ്. വമ്പ ഓഫർ എന്ന് പറഞ്ഞാൽ വമ്പ ഓഫറാണുള്ളത്. സീറോ ഡൗൺ പേയ്മെന്റിലുള്ള അടിപൊളി കാറുകളുണ്ട്. വെറും 20,000 rupees i20 സ്വന്തമാക്കാന്നുള്ള ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് ഇവിടുന്ന് യാഥാർത്ഥ്യമാകാൻ പോവാണ്. ഞാനുണ്ട്, ശരിയല്ലേ? കൊടുക്കൂല, നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കൂല. ഡൗൺ പേയ്മെന്റ് മുതൽ റെഡി ക്യാഷിന് വരെ അടക്കാൻ പറ്റിയ എല്ലാ വണ്ടികളും. അതായത് ഇയർ കൂടിയ, കിലോമീറ്റർ കുറഞ്ഞ നല്ല കാറുകൾ. പിന്നെ ഇവരെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഓരോ കാറിന്റെയും ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് കാണിച്ചോളൂ. എന്നോട് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ ആ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് കാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-50 കാറുണ്ടല്ലേ. 50 മുകളിൽ കാറുണ്ടാവും. എന്തായാലും പാർട്ട് 1 ഉണ്ടാവും, പാർട്ട് 2 ഉണ്ടാവും. ഇപ്പൊ എന്തായാലും ഒരു നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് റിവ്യൂലേക്ക് പോയാലോ. സൽമാൻ, നമുക്ക് പോവല്ലോ എന്നാലും. ഏഹ്, പോവല്ലേ? സെറ്റാക്കല്ലേ? നമ്പർ കാര്യങ്ങളൊക്കെ വെറുതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പൊ മറക്കണ്ട, ഡീറ്റെയിൽസ് റിവ്യൂലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്ത മോഡൽ വരുന്നത് മാരുതിന്റെ ഇഗ്നിസ് അല്ലേ? ഇഗ്നിസ് 2010. അത്യാവശ്യം നല്ലൊരു കളർഫുൾ കളർ, ഒരു ബ്ലൂ കളർ ആണ് വരുന്നത്. നെക്സാ ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, 2017 മോഡല്. 17 മോഡല് സീറ്റ്, അതായത് പുഷ് ബട്ടനും പിന്നെ അലോയ് വീലും പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. പെട്രോൾ ആണ് വരുന്നത്. മൈലേജ് കിട്ടും ഇതിൽ നമുക്ക് ഒരു 17-18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓ, ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത്? ഓടിയിട്ടുള്ളത് 90,000 kilometers. അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്നത് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,10,000 rupees. 5,10,000 rupees നെഗോഷ്യബിൾ ആണോ പ്രൈസ്? ചെറിയ രീതിയിൽ ഒക്കെ നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് നമ്മള് വിലമ്പ പറ്റാതെ അങ്ങനെ തെറ്റി പോകില്ല. കസ്റ്റമർക്ക് അതിന്റെ രീതിയിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? ഇയർ കൂടെ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അതെ അതെ. പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഏത് വണ്ടിയും ഇവിടുന്ന് നമ്മളതായ രീതിയിൽ ഒരു പോളിഷ് ഉണ്ട്. ആ പോളിഷും ക്ലീനിങ്ങും ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ളൂ കൊടുക്കുള്ളൂ. ഇനി ഇവിടെ വന്നിട്ട് ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിലും ഡെലിവറി ടൈമിൽ നമ്മൾ ആക്കി കൊടുക്കും. അതായത് ഇയർ കുറഞ്ഞ, അതായത് 2009-2008 മോഡലിന് സേട്ടു ലോൺ കൊടുക്കുന്നുണ്ടോ? നമ്മൾ പ്രൈവറ്റ് ഫൈനാൻസ് നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കണില്ല. എന്നാലും കസ്റ്റമർക്ക് നിർബന്ധമാണ്, ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും, പ്രൈവറ്റ് ഫൈനാൻസ് ചെയ്തു കൊടുക്കും. അപ്പൊ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി 2014 മോഡൽ. ഹോണ്ട 2014 മോഡൽ ഹോണ്ട സിറ്റി. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത്? 130,000 kilometers. 130,000 kilometers കമ്പനി സർവീസോട് കൂടി പക്ക കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, ഡീസൽ ആണ് വണ്ടി. പിന്നെ ഹോണ്ട സിറ്റിന്റെ എഞ്ചിനെ പറ്റി IDTech എഞ്ചിനാണ് വരുന്നത്. അതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന എഞ്ചിനാണ്. ജപ്പാൻ ടെക്നോളജിയിലെ എഞ്ചിനാണ്. ടൊയോട്ടന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ നല്ല ലൈഫ് കിട്ടുന്ന എഞ്ചിനാണ് ഹോണ്ട സിറ്റി. ഓക്കെ, ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് നിങ്ങൾ നോക്കിയാൽ ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. അതായത് 2017-18 മോഡൽക്ക് വരുന്ന ടൈപ്പിലേക്ക് ഫേസ് ലിഫ്റ്റ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെ, ഡയമണ്ട് കട്ട്, ഒറിജിനൽ ഹോണ്ട സിറ്റിന്റെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് SMT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, മാനുവൽ ട്രാൻസ്മിഷൻ. S പറഞ്ഞ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. അതെ അതെ. ഇത് എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മള് ചോദിക്കുന്ന 600,000 rupees. 600,000 rupees. ഏകദേശം എത്ര വരെ ലോൺ കിട്ടും നമുക്ക്? ഒരു 5,25,000 rupees ലോൺ കൊടുക്കും. 5,25,000 rupees കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. അതായത് അത്യാവശ്യം ട്രാക്ക് ഉള്ള ആളാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടും. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി കിട്ടൂല, കിട്ടുന്ന വേറെ കിട്ടുന്ന ഒരുപാട് വണ്ടികൾ, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ ഇത് നെഗോഷ്യബിൾ അല്ല പ്രൈസ്? പ്രൈസ് നമുക്ക് എല്ലാ വണ്ടിയിലും ചെറിയ നെഗോഷ്യബിൾ.
അടുത്ത മോഡൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് 2017 അതായത് സ്വിഫ്റ്റ് ഈ മോഡലില് ഇറങ്ങിയ ലാസ്റ്റ് ഇയറിലെ വണ്ടി 2017 ഏതാ വീഡിയോ ആണോ ഇത് വീഡിയോ ആണ് ഡീസൽ ഡീസൽ വേരിയന്റ് അല്ലേ വരുന്നത് എത്രാമത്തെ ഓണർഷിപ്പ് ആയിരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് 91,000 kilometers ഓടിയ വണ്ടിയാണ് 91,000 kilometers ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യ വർക്ക് കാര്യങ്ങൾ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ ചോദിക്കുന്നത് 545,000 രൂപ 545,000 രൂപ എത്ര ഇത് കിട്ടും ലോൺ എത്ര കിട്ടും ലോൺ നമുക്ക് 4,00,000 രൂപ പൈന 4,00,000 രൂപ വരെ കിട്ടും 4,00,000 രൂപ നമുക്ക് അത്യാവശ്യം ട്രാക്കിലുള്ള ഒരാളാണെങ്കിൽ അതിന് മേലെ കൊടുക്കാം ഓക്കെ ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ അപ്പൊ നെക്സ്റ്റ് വരുന്ന മോഡൽ അതാണ് ഹ്യുണ്ടായിന്റെ i20 ഏതാ മോഡൽ 2017 മോഡൽ മാഗ്നയാണ് മാഗ്നാണ് വരുന്നത് എത്രാമത്തെ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത് 55,000 kilometers 55,000 kilometers ഓടിച്ചിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങൾ പിന്നെ വേറെന്താണ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ടയറ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സ് ആണ് വേറെ പിന്നെ പെയിന്റിങ് സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇന്ത്യയിലൊക്കെ അത്രയും പക്കയിട്ട് കസ്റ്റമർ യൂസ് ചെയ്ത വണ്ടിയാണ് ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്ന 5,55,000 രൂപ 5,55,000 രൂപ ആണ് ചോദിക്കുന്ന പ്രൈസ് ഏകദേശം എത്ര ലോണ് കിട്ടും നമുക്കൊരു 5,00,000 രൂപ കസ്റ്റമർ 5,00,000 വരെ ലോണ് കാര്യങ്ങളൊക്കെ ഇത് ഒരു 50,000 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി 2017 മോഡൽ i20 കസ്റ്റമർക്ക് ഇറക്കി കൊടുക്കും നമുക്ക് ഏതാ ബാങ്ക് വരുന്നത് നമ്മള് ഏകദേശം ഇവിടെ ഒരു 18 ഫൈനാൻസ് കമ്പനി ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ TVS വരുന്നുണ്ട് മഹീന്ദ്ര വരുന്നുണ്ട് ഇൻഡസിൻഡ് HDFC ബാങ്ക് ICICI ബാങ്ക് ടൊയോട്ട ഫിനാൻസ് മാഗ്മ ഫിനാൻസ് അത്യാവശ്യം ഇൻട്രസ്റ്റ് കുറഞ്ഞ ഏതാണ് എല്ലാം ഏകദേശം ഒരു 7.5 to 8.5 ആണ് റേഞ്ച് വരുന്നത് ഇൻട്രസ്റ്റ് അപ്പൊ അടുത്ത മോഡല് വാഗ്നർ 2017 മോഡൽ വാഗ്നർ സ്റ്റിംഗർ അതെ എത്ര എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത് ഇത് സിംഗിൾ ഓണർ ആണ് VXI+ എന്ന് പറഞ്ഞ മോഡലാണ് VXI+ അല്ല മോഡൽ വരുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പക്ക നീറ്റ് വണ്ടിയാണ് പക്ക നീറ്റ് ഓണർഷിപ്പ് സിംഗിൾ അല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് 70,000 kilometers ഓടിയ കമ്പനി സർവീസ് ഉള്ള വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടി ഇന്ത്യൻ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ സ്റ്റിംഗറയിൽ പറയുമ്പോ വാഗണറിനെ അപേക്ഷിച്ചിട്ട് എക്സ്ട്രാ നമ്മൾക്ക് പിന്നെ പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ അലോയ് വീല് വരുന്നുണ്ട് പിന്നെ ഇന്റീരിയർ ബ്ലാക്ക് കളർ ഇന്റീരിയർ ആണ് വരിക അതൊക്കെ സ്റ്റിംഗറേക്ക് മാത്രമേ വരുന്ന പ്രത്യേകതയാണ് ഇത് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ഇത് 76,000 kilometers എങ്ങനെയാ ചോദിക്കുന്ന പ്രൈസ് ഇത് 440,000 രൂപ 440,000 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 75,000 kilometers ഓടിച്ച വണ്ടിക്ക് 440,000 രൂപ ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഏകദേശം നമുക്ക് ഇത് എത്ര ലോണ് വരെ കിട്ടും ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു 3.25 വരെ ലോണ് പിന്നെ എന്താ വെച്ചാല് മാരുതിന്റെ വണ്ടികളാകുമ്പോ പൊതുവെ ഫൈനാൻസ് ഫണ്ടിങ് കുറയും പിന്നെ വേറെ പ്രത്യേകത മാരുതിന്റെ വണ്ടിക്ക് ഈ ഒരു ആക്സസറീസിനൊക്കെ റേറ്റും കുറവാണ് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് അതായത് മാർക്കറ്റ് എപ്പോഴും റോഡ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഒരു 10 കാണുമ്പോ അതില് 7 മാരുതിയാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടി സാധാരണക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് പാർട്സിന്റെ റേറ്റ് ആയാലും മെയിന്റനൻസ് ആയാലും ഒക്കെ വളരെ കുറവ് അടുത്തത് ഉണ്ടായിട്ട് i20 ആണ് വരുന്നത് ഒരു റെഡ് കളർ അത്യാവശ്യം ഇപ്പൊ രാവിലെ ഒരു 7 ഏറെ ടൈം ആയതുകൊണ്ട് തന്നെ മഞ്ഞ് വീണിട്ട് നന്നായിട്ട് രാവിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് ഇത് 2015 മോഡൽ ഹ്യുണ്ടായി i20 എത്ര കിലോമീറ്റർ ഇത് 70,000 kilometers ഓടിയ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് 70,000 kilometers ഓടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ വർക്ക് എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആണെന്ന് എല്ലാം ഇന്റീരിയർ ആയാലും ബോഡി ആയാലും നമ്മളത് പോളിഷ് ചെയ്ത് വണ്ടി അതിന്റെ വൃത്തിക്ക് തന്നെ കൊടുക്കുന്നത് ടയറ് കാര്യങ്ങളൊക്കെ ടയറൊക്കെ പുതിയ ടയറാണ് പിന്നെ എക്സ്ട്രാന്ന് പറഞ്ഞാൽ മാഗ്നയില് പ്രത്യേകം ശ്രദ്ധിക്കണം മാഗ്നയില് സ്പോർട്സിൽ അലോയ് വീല് വരുന്നില്ല ഇത് കമ്പനി അലോയ് വീല് ആസ്ട്രേലിയ വരുന്ന അലോയ് വീല് നമ്മൾ കസ്റ്റമർ ഇതിന് ആഡ് ചെയ്താണ് ആഡ് ചെയ്ത പുതിയ ടയറുണ്ട് നാല്പതിനായിരം കിലോമീറ്റർ ഇനി നോക്കണ്ട കൊണ്ടുവന്ന ആൾക്ക് 40,000 kilometers ഇനി പക്ക കറക്റ്റ് വണ്ടി വാങ്ങി കഴിഞ്ഞാൽ മെയിൻറ്റൈൻ ചെയ്താൽ മതി ഇതേമാതിരി മെയിൻറ്റൈൻ ചെയ്താൽ പിന്നെ അത്യാവശ്യം നല്ല പിന്നെ പെട്രോൾ വണ്ടിയല്ലേ i20 ഒക്കെ കേസിൽ പെട്രോളിൽ ഷോറൂമിൽ തന്നെ ഏകദേശം ഒരു 3,500 സർവീസ് വരുന്നുള്ളൂ പീരിയോഡിക്കൽ സർവീസിന് ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് പ്രൈസ് ഇത് നമ്മൾ 460,000 രൂപയാണ് ചോദിക്കുന്നത് 460,000 രൂപ നെഗോഷ്യബിൾ ആണ് പ്രൈസ് 450,000 രൂപ നമുക്ക് കൺഫേം ആയിട്ട് നമ്മൾ ഫൈനാൻസ് കൊടുക്കും 450,000 രൂപ അതായത് വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ i20 ഇവിടുന്ന് ഇറക്കിക്കുണ്ടാവും അല്ലേ റീപ്ലേസും കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ ലോൺ കൊടുക്കുന്ന പല വണ്ടികളും പുറത്തായാലും അത് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ കംപ്ലൈന്റോ
അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലഡ് ആയിട്ട് വർക്ക് എടുത്ത വണ്ടികളും ഉണ്ടാവും. നമ്മളിവിടെ നല്ല വണ്ടികളാണ് ഏകദേശം 90% ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 2015 മാഗന വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടാവാ, അത്രക്കും പ്രൈസ് കുറവാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോയാലോ. ഓഫ് റോഡ് ഓഫറാണ്, എന്താ ഓഫർ മായ. അടുത്ത റിഡ്സ് ആണ് വരുന്നത്, മാരുതിന്റെ തന്നെ റിഡ്സ് ആണ് വരുന്നത്. ഇത് എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റിഡ്സ് LDI ആണ് വരുന്നത്. LDI ഓപ്ഷൻ ആണ്. ഓക്കെ, ഡീസൽ വേരിയന്റ്? ഡീസൽ വേരിയന്റ് ആണ്. പിന്നെ 80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഒന്നുമില്ല. ഉള്ളിൽ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ്. കാരണം ഇതൊക്കെ ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടി, നല്ല വണ്ടി. 20+ കിലോമീറ്റർ കൺഫേം ആണ്. 20 കിലോമീറ്ററിന് മുകളിൽ നോക്കിയാൽ മതി. ഓക്കെ, KL18 ആണല്ലോ. KL18 കോഴിക്കോട് വടകര, കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. റിഡ്സ് ഒക്കെ കമ്പനി കംപ്ലൈന്റ് ഇല്ലാതെ നിർത്തിയ വണ്ടിയാണ്. ഓക്കെ ഓക്കെ, കസ്റ്റമേഴ്സിന് സങ്കടമാണ് റിഡ്സ് നിർത്തിയതല്ലേ. ഇപ്പൊ മാരുതിയിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് വാഗ്നർ റിഡ്സ് ഒക്കെ. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള വണ്ടി, നല്ല നല്ല ഡിമാൻഡാണ്. അപ്പൊ എന്തായാലും ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മള് 450,000 രൂപ 450,000 ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇവിടെ നടക്കാം? റിഡ്സിന്റെ കേസിൽ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിക്കൊണ്ട് തന്നെ ഫണ്ടിങ് കുറച്ച് കുറവാണ്. 3.5 ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം ഫൈനാൻസ്. അപ്പൊ എന്തായാലും 4 ലക്ഷം രൂപ ചോദിക്കുകയാണെങ്കിലും ചെറിയൊരു പൈസ, എന്തായാലും 1 ലാഖിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ടോ, വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടോ. ഓക്കെ, അപ്പൊ അടുത്ത മോഡൽ അതാണ് ഉണ്ടായിന്റെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 60,000 കിലോമീറ്റർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി, റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. സെഡാൻ ടൈപ്പ് വണ്ടിയാണ്, ഡിക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പെട്രോളിൽ തന്നെ അത്യാവശ്യം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര മൈലേജ് ഉണ്ടാവും? ഇത് നമുക്കൊരു 17-18 കിലോമീറ്റർ വരെ മൈലേജ് കസ്റ്റമർ. അതെ, അത്യാവശ്യം ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷില് സ്പേഷ്യസ് ആണ്. ഇന്റീരിയർ ഇരിക്കാനും ദൂരയാത്രക്കൊക്കെ ആൾക്കാർക്കൊക്കെ നല്ല സുഖമായിട്ട് ടയർ കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. KL7 ആണ്. എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3,90,000 രൂപ. 3,90,000 രൂപ. 4 ലക്ഷത്തിന്റെ മുകളിലാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഓഫറായിട്ട് 3,90,000 പറഞ്ഞു, 10 കുറച്ച് പറഞ്ഞത്. 3,90,000 വരും. 3,90,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. അതായത് 40,000 രൂപ ഉണ്ടെങ്കിൽ, 40,000 രൂപ സെഡാൻ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 40,000 രൂപ അല്ല കേട്ടോ, നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞാല് ഒന്നും കൂടി കുറച്ച് തരും. അല്ല, ലോണല്ല ഞാൻ പറഞ്ഞത്, പ്രൈസിന്റെ കാര്യത്തിൽ നെഗോഷ്യബിൾ. എന്തായാലും 40,000-30,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടാവാ അല്ലേ. ഡെയിലി ആയിട്ട് നിങ്ങൾ പോകുന്നോണ്ട് വണ്ടി ഇവിടെ വന്ന് ഫുൾ ചെക്ക് ചെയ്യാ, വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെക്ക് ചെയ്യാനും അതേപോലെ നമ്മൾക്ക് ഇനിയിപ്പോ ഇതിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. കസ്റ്റമർ ഏകദേശം ഓക്കെ ആണോ വർക്ക്ഷോപ്പിലെ ഷോറൂമിൽ എവിടെയൊക്കെ കൊണ്ട് ചെക്ക് ചെയ്തോ? അതിനു മുമ്പ് ഇത് കറക്റ്റ് സ്പോട്ട് എവിടെയാണ് ഒന്നും കൂടി പറഞ്ഞാലേ ആൾക്കാർക്ക് വീണ്ടും സംശയമുണ്ട്. ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേയില് NH പിന്നെ രാമപുരം പനങ്ങാങ്ങര 38 എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നമ്മളെ പെരിന്തൽമണ്ണന്റെയും മലപ്പുറത്തിന്റെയും കറക്റ്റ് സെന്റർ. ഇവിടെ നിന്ന് പെരിന്തൽമണ്ണക്ക് 7 കിലോമീറ്റർ, മലപ്പുറത്ത് 7 കിലോമീറ്റർ. അതായത് നേരെ ഓപ്പോസിറ്റ് ഫോർഡിന്റെ ഷോറൂം വരുന്നുണ്ട്. അപ്പൊ അടുത്ത മോഡൽ ഹിയോണ്, ഹ്യുണ്ടായിന്റെ ഹിയോണ്. സാധാരണക്കാർക്ക് പറ്റിയ ഒരു അടിപൊളി കാർ. നമ്മളെ കസ്റ്റമർ അൾട്ടോണ്ണൂറും ഹിയോണൊക്കെ ഒരു ഇതില് കോമ്പറ്റീറ്റ് ചെയ്യണ ഒരേ റേഞ്ചുള്ള വണ്ടിയാണ്. ഓക്കെ, ഇതിൽ എന്താ സ്പെഷ്യൽ ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫുള്ള് ലോണ് 100% ലോണ്. കസ്റ്റമർ നോക്കിക്കോ, വണ്ടി നോക്കിക്കോ. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടി, വെറും 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഫുൾ ലോണിൽ ചെയ്ത് തരുന്നത്, ഫുൾ ലോണില്. അതായത് 0 ഡൗൺ പേയ്മെന്റ് ഈ ലോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കാറാണ്. നല്ല യാത്രാസുഖം, അൾട്ടോണൂറിനൊക്കെ അപേക്ഷിച്ച് നല്ല യാത്രാസുഖവും പക്ക പെർഫെക്റ്റും. കാർ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കോ, ഒരു ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്കോ സ്റ്റാൻഡേർഡ് വണ്ടി, സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫസ്റ്റ് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം. അതായത് എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ്? ട്രാക്ക് അനുസരിച്ചിട്ടാണോ എങ്ങനെയാണ്? അല്ല, ഏത് കുഴപ്പമില്ലാത്ത ഫൈനാൻസ് കയറുന്ന ഏത് പ്രൊഫൈലിലെ കസ്റ്റമർക്ക് നമുക്ക് ഈ ഒരു ഫുൾ ലോണിൽ പോയി കൊടുക്കാം. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ്, വെറും അഡ്വാൻസ് മാത്രം 1,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഇയോൺ ഇവിടെ ടോക്കൺ അടിച്ചിട്ട് ഈ വണ്ടി ഇവിടുന്ന് ഇയോൺ നിങ്ങൾ ഇറക്കി കൊണ്ടുപോയിക്കോളി. ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. അടുത്ത സ്വിഫ്റ്റ് ഡിസയർ, ഡീസല്. അതെ, 2015-16 രജിസ്ട്രേഷന് ഡിസയർ ഡീസല്. ZDI, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 2 എയർ ബാഗ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, ബ്ലൂടൂത്ത് സ്റ്റീരിയോ, അലോയ് വീൽ ഉള്ള വണ്ടി. അലോയ് വീൽ ഉള്ള ഫുൾ ടയർ ആട്ടോ, ഫുൾ ടയർ പോയിട്ടല്ല.
എങ്ങനെയാണ് ചോദിക്കുന്നത് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 545,000 രൂപ. 545,000 രൂപ ഡീസൽ വേരിയന്റ് ആണത് ആയതുകൊണ്ട് തന്നെ ഡീസൽ വേരിയന്റ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ 20 കിലോമീറ്റർ മുകളിൽ എന്തായാലും കിട്ടും. അപ്പോ ഇത് എത്ര വരെ ലോൺ കിട്ടും? നമുക്ക് 475,000 രൂപ ഫൈനാൻസ് ചെയ്യാം. 475,000 രൂപ വരെ ഫൈനാൻസ് ചെയ്ത് കസ്റ്റമർ. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഉണ്ടായിന്റെ ഇയോൺ തന്നെ ഓഫർ, വീണ്ടും ഓഫർ, ഓഫർ ഉണ്ടോ? ഓഫർ ഫുള്ളിലെങ്കിലും 95% ലോൺ ചെയ്യാം. 95% ഫുള്ളില്ല, സീറോ ഡൗൺ പേയ്മെന്റ് അല്ല, എല്ലാം ഒക്കെ ഫുള്ളിൽ ഓൾ ചെയ്യാന്ന് പറഞ്ഞിപ്പോ വന്നിട്ട് കസ്റ്റമർക്ക് കയറില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മള് കംപ്ലൈന്റിന് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് കാർ സ്വന്തമാക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടീഷൻ സപ്ലൈ, ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ അല്ലേ? അപ്പൊ ഏതാ മോഡൽ വരുന്നത്? ഇത് 2016-17 രജിസ്ട്രേഷൻ ഈ ഓണം ഉണ്ടായി. ഈ ഓൺ ഇറ പ്ലസ് എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? ഇത് നിലവിൽ സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് വെറും 45,000 കിലോമീറ്റർ ആണ്. 45,000 കിലോമീറ്റർ 2016 മോഡല്, വെറും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഗ്രേ കളർ സ്റ്റാൻഡേർഡ് കളറാണ്. അത് ഇതേമാതിരി മെയിനേജ് ചെയ്ത് ഉണ്ടായി കഴിഞ്ഞാല് അടിപൊളിയാണ്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 265,000 രൂപ 265,000 രൂപ 2016 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. 230,000 രൂപ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 235,000 രൂപ അല്ലേ? 30-35 ചെയ്ത് കൊടുക്കാം. വെറും 25,000-30,000 രൂപ ഉണ്ടെങ്കിൽ അടുത്ത ഇയോണ് ഇവിടുന്ന് സ്വന്തമാക്കാം. റൈറ്റ് ചോയ്സ്. നല്ല ടയർ അനങ്ങിയില്ലേ, ഓടിയില്ലേ? അത് MRF-ന്റെ അടിപൊളി പുതിയ ടയറാണല്ലോ, ഫുൾ ടയറാണത്. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ നെക്സ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോയാലോ. അടുത്ത മോഡൽ ഒരു ഓട്ടോമാറ്റിക് അല്ലേ? ലേഡീസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആണ്. ലേഡീസ് മാത്രമല്ല, എല്ലാവരും എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആണ്, കാരണം ഗിയർ ഇങ്ങനെ മാറ്റി കളിക്കണ്ടല്ലോ. റോഡിന്റെ അവസ്ഥയല്ലേ, ബ്ലോക്കും കാര്യങ്ങളും ട്രാഫിക്കും. കാരണം ഗൾഫിലൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്. എന്താ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പോക്കാണ്. അതേമാതിരി ഇത് എങ്ങനെയാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2017 ആണ്. മേഘന എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അതായത് ഫോർ ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോളിങ് കാര്യങ്ങള്, എയർ ബാഗ് എല്ലാം വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം കിലോമീറ്റർ കാര്യങ്ങള് ഏകദേശം 15-16 എന്തായാലും കിട്ടൂലെ? ആ ഒരു 15 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. എത്രാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചു? 70,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല? റീപ്ലേസ് ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? നമ്മൾ 480,000 രൂപയാണ് ചോദിക്കുന്നത്. 480,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം എത്ര വരെ ലോണ് കിട്ടും? നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടികളെ കേസ് ആകുമ്പോൾ ഫൈനാൻസ് കുറച്ച് ഫണ്ടിങ് കുറയും. ഇതിൽ 400,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. 400,000 വരെ ലോണ് കാര്യങ്ങളായി. ഓക്കെ, പിന്നെ പിന്നെ ഇത് ഗിയർ ബോക്സ് വരുന്നത് എ ടി ട്രാൻസ്മിഷൻ ആണ്, എം ടി അല്ല. ലാഗ് കാര്യങ്ങൾ ഗിയർ മാറുന്നതിൽ, പിന്നെ അതുപോലെ ബാക്ക് ഇറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഒന്നും എം ടി പോലെ അല്ല. ഓക്കെ, പെർഫെക്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണ്. ഓക്കെ, ഇത് ഏകദേശം എത്ര വരെ ലോണ് കിട്ടും? 400,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 400,000 രൂപ. അപ്പൊ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വണ്ടി 10-25 25,000 മുമ്പ് പറയണ നോക്കണ്ട കേട്ടോ. ഓണ സ്വന്തം ആളാണ്, പ്രത്യേകം സ്പെഷ്യൽ റേറ്റിന് കിട്ടും അല്ലേ? ഓക്കെ, നല്ല ഇത് ഹുണ്ടായി i20 ആണ്. ആസ്റ്റ ഓപ്ഷണൽ, സിക്സ് എയർ ബാഗ് ഒക്കെ വരുന്ന മോഡൽ, അല്ലെങ്കിൽ നാവിഗേഷൻ ഒക്കെ വരുന്ന മോഡൽ. 2016 സെക്കൻഡ് ഓണർ വെറും 39,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 2016 സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 39,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ടയറ്, 4 ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ കാര്യങ്ങളാണ്. 99% കട്ടുള്ള ടയറാണ്. 99% കട്ടുള്ള ടയർ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഹൈ ക്വാളിറ്റി വണ്ടിയാണല്ലേ, ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ വരുന്നത്. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മള് 5.75 ചോദിക്കുന്നത്. 5.75 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണോ പ്രൈസ്? നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. വണ്ടിക്ക് മാക്സിമം ഫിനാൻസ്, അതായത് സീറോ ഡൗൺ പേയ്മെന്റ്. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമർ അനുസരിച്ച് ചെയ്യാം, ട്രാക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാല്ലേ. ട്രാക്ക് അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഏകദേശം നല്ലൊരു ട്രാക്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇവിടെ ഇറക്കിക്കൊണ്ടാവല്ലേ. അപ്പൊ അടുത്തതും i20 എന്നാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മേഗ്ന ഓപ്ഷൻ ആണ്, 2019 മോഡൽ. 2019 മോഡൽ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 36,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ് ഉണ്ട്, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒരു ഷോറൂമാരും കാണിക്കാത്ത ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ആ ഫെസിലിറ്റി എന്താണ്? കാരണം ജസ്റ്റ് ബോഡി കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനിഷിംഗ് കാര്യങ്ങൾ മാത്രം കാണിച്ചു പോയതാണ്. ഇവിടെ ബോണറ്റിന്റെ ഉള്ളിലുള്ള ഫിനിഷിംഗ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ബോണറ്റ് ഒന്ന് ഓണാക്കിയാലോ. ബോണറ്റ് പൊന്തിച്ച് നോക്കുമ്പോ നോക്കിക്കളെ, കറക്റ്റ് പൊന്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ക കണ്ടീഷനാ അല്ലേ? പക്ക കണ്ടീഷൻ. നമ്മൾ വണ്ടി കൊടുക്കുമ്പോ
വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത്രയും ഫിനിഷിംഗ് ആക്കിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 6.45 വണ്ടി 6.45 ചോദിക്കുന്നത്. ഏകദേശം എത്ര വരെ ലോൺ കിട്ടും? നമുക്കൊരു 5.75-6 ലക്ഷം രൂപ വരെ ഫിനാൻസ്. 5.75-6 ലക്ഷം വരെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അല്ലേ കിട്ടുമല്ലേ? അപ്പൊ എന്തായാലും മോഡലാണ്, 2019 മോഡലാണ്. അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 36,000 ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. പ്രൈസ് നെഗോഷ്യബിൾ. ഓക്കെ, അപ്പൊ അടുത്ത മോഡൽ വരുന്നത് i20. ഇത് ഏതാ മോഡൽ വരുന്നത്? 2013. എത്രാം ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ടയർ കാര്യങ്ങളൊക്കെ ഫുൾ തന്നെ ഉണ്ടല്ലേ? അത്യാവശ്യം മാക്സിമം ടയർ ഉണ്ട്. ഇന്ത്യ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 3,65,000. 3,65,000 രണ്ടാമത്തെ ഓണർഷിപ്പ് ആണല്ലേ വരുന്നത്? സെക്കൻഡ് ഓണർ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇതിന് ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ബോണറ്റ് തുറന്ന് നോക്കാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? 13 വണ്ടിക്ക് സെറ്റാക്കി വെച്ചിരിക്കണം അല്ലേ? കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വണ്ടി വിൽക്കുന്ന നേരത്തും ഏകദേശം ഈ പ്രൈസ് തന്നെ കിട്ടും. ഈ പ്രൈസ് തന്നെ കിട്ടും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടിൻ്റെ ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കും അല്ലേ? ബോണറ്റ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിരുന്ന എല്ലാ വണ്ടിയും ലെവലാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം 10-30 വണ്ടിന്റെ ഡീറ്റെയിൽസ് റിവ്യൂ പറഞ്ഞ്. 0% down payment ഉള്ള ഇയോൺ ഉണ്ട്, അതുപോലെ തന്നെ 20,000 രൂപേന്റെ കാറുകൾ ഉണ്ട്, സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ട്. ഇതിനെക്കാട്ടും അടിപൊളി ഓഫറുകൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ പോകുന്നുണ്ട്. പാർട്ടി 2 അടിപൊളി അഡാർ ഓഫർ. i20 ഒക്കെ 2009 അതുപോലെ തന്നെ 2013 ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രൈസിലൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അതുപോലെ തന്നെ ഇതുവരെ കണ്ട വീഡിയോസിൽ ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. നിങ്ങളെ നമ്പർ അല്ലേ കൊടുക്കാം നമുക്ക്? നമ്മളെ നമ്പർ കൊടുക്കാം, നേരെ വിളിച്ചോളി. എല്ലാ വണ്ടികളും കാറ്റലോഗിൽ സെറ്റ് ആണ്. വണ്ടി കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടൂല. കാറ്റലോഗിൽ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ ഹിസ്റ്ററി തന്നെ ഉണ്ടാവും. ഒരു ഹായ് ഇട്ടാൽ മതി, കാറ്റലോഗ് ഇങ്ങനെ പലപടാഹം നിങ്ങൾ വന്നോളൂ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ മറക്കണ്ട, ആ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇങ്ങോട്ടിലേക്ക് വീണ്ടും വരുന്നതാണ്.